ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ താമസിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻസിന്റെ കുളപ്പുറം ഉറന്നെടുത്ത് ചാലിലെ ക്യാമ്പിൽ മാലിന്യപ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പി സന്തോഷ് കുമാർ എംപി സ്ഥലം സന്ദർശിച്ചു. ജനുവരി 5-നുള്ളിൽ പ്രശ്നം പരിഹരിക്കണമെന്ന് മേഘ കൺസ്ട്രക്ഷൻസ് അധികൃതർക്ക് എംപി നിർദ്ദേശം നൽകി. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് പ്രവൃത്തി കരാറെടുത്ത മേഘ കൺസ്ട്രക്ഷൻസിന്റെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് രൂക്ഷമായ മാലിന്യ പ്രശ്നമുള്ളത്. കുളിക്കാനും അലക്കാനും ഭക്ഷണാവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ച വെള്ളം ഒഴുക്കിവിടുന്നതായാണ് പരാതി. ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ എംഎൽഎ മറ്റ് ദേശീയപാത അധികൃതർക്കും പഞ്ചായത്തിലുൾപ്പെടെ പരാതിയും നൽകിയിരുന്നു. മലിനജലം ഒഴുക്കിവിടുന്നത് കാരണം കൊതുക് ശല്യവും മറ്റ് രോഗങ്ങളും പടർന്നു പിടിക്കുന്നതായും നാട്ടുകാർ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പി സന്തോഷ് കുമാർ എംപി സ്ഥലം സന്ദർശിച്ചു. ജനുവരി 5-നുള്ളിൽ പ്രശ്നം പരിഹരിക്കണമെന്ന് മേഘ കൺസ്ട്രക്ഷൻ അധികൃതർക്ക് എംപി നിർദ്ദേശം നൽകി. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമല്ല ഇതെന്നും അതിനാൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും എംപി ആവശ്യപ്പെട്ടു. വളരെ സമാധാനപരമായി മാന്യമായി ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പുതിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്, വളരെ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതിൽ ഞാൻ മാത്രമല്ല, നേരത്തെയും ജനപ്രതിനിധികളും പലരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇടപെട്ടതാണ്. ഇപ്പോൾ ഒരു ഫലപ്രദമായ പരിഹാരം ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇവിടെ ഇപ്പോൾ ഉള്ള ആളുകൾ പറയുന്നത്. അവർ ഈ കമ്പനിയുടെ ആധികാരിക വക്താക്കളോ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ ഒന്നുമല്ല. പക്ഷേ ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതവരുടെ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയപ്പെടുത്തും. എന്തായിരുന്നാലും 5-ാം തീയതി വീണ്ടും ഇവിടെ വരണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. വന്ന് 2-ാം തീയതിക്കുള്ളിൽ ഇത് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, 5-ാം തീയതി വീണ്ടും വരും. എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കി മാത്രമേ ഈ നീക്കത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങിയുള്ളൂ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മലിനജലം ഒഴുക്കിവിടുന്നതും മാലിന്യം കത്തിക്കുന്നതും ഒഴിവാക്കി കൃത്യമായി സംസ്കരിക്കാനും എംപി നിർദ്ദേശം നൽകി. പുതിയ ടാങ്ക് നിർമ്മാണം വേഗത്തിലാക്കണമെന്നും എംപി നിർദ്ദേശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.